നമസ്കാരം. അഴിമതിയും വിജിലൻസും സംസ്ഥാനം അഴിമതിയുടെയും വിജിലൻസ് അന്വേഷണങ്ങളുടെയും പേരിൽ വിവാദഭൂമിയായിക്കൊണ്ടിരിക്കുമ്പോൾ വട്ടമേശ അഴിമതിയെക്കുറിച്ചും വിജിലൻസിനെക്കുറിച്ചും ചർച്ച ചെയ്യുകയാണ്. തികച്ചും കാലികമായ വിഷയം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് മുൻ പോലീസ് ഡയറക്ടർ ജനറൽ ഡോക്ടർ പി ജെ അലക്സാണ്ടർ, സി പി ജോൺ CMP സംസ്ഥാന ജനറൽ സെക്രട്ടറി, എ റഹീം DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം. ചർച്ചയിലേക്ക് പെട്ടെന്ന് കടക്കാം. ഡോക്ടർ ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടറായ ശേഷം വിജിലൻസിനും പ്രസിദ്ധി കൂടി, ഡോക്ടർ ജേക്കബ് തോമസിനും പ്രസിദ്ധി കൂടി. പല വിവാദങ്ങളും അതേ ചുറ്റിപ്പറ്റിയുണ്ടായി. പക്ഷേ ഇതൊക്കെയാണോ വിജിലൻസ് അന്വേഷണം? ഇതൊക്കെയാണോ അഴിമതി നേരിടാനുള്ള ഉപാധികൾ? ഡോക്ടർ പി ജെ അലക്സാണ്ടർ, എന്താണ് അഴിമതി? അതിൽ തുടങ്ങാം നമുക്ക്. കേരളത്തിലെ പൊളിറ്റിക്കൽ കറസ്പോണ്ടൻ്റ്, ഉദ്യോഗസ്ഥന്മാരുടെ തലപ്പത്തുള്ള ഒരു നല്ല ബിഗിനിങ്. നമുക്ക് ജേക്കബ് തോമസിനെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതെ, സിവിൽ സർവൻറ്റ് മാക്സ് വെബർ വായിച്ചാൽ മതി. സിവിൽ സർവൻറ്റ് ആരാ എന്താന്നുള്ള കാര്യം ലെറ്റസ് നോട്ട് ഡിസ്കസ് ചെയ്യും. അഴിമതിയെ കുറിച്ച് പറയാം. എന്താ അഴിമതി? നമ്മുടെ സാധാരണയുള്ള ധാരണ, ഒരു വില്ലേജ് ഓഫീസർ വാങ്ങിക്കുന്ന കൈക്കൂലി, പത്ത് രൂപ കൈക്കൂലി, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റബിൾ വാങ്ങുന്ന കൈക്കൂലി, അല്ലെങ്കിൽ ഒരു രണ്ട് രീതിയിലുണ്ട്, സ്പീഡ് മണി പിന്നെ അസിസ്റ്റിംഗ് മണി. അത് തൊട്ടായ സംസ്ഥാനമായിട്ട് നോക്കുമ്പോൾ കേരളം കമ്പാരിറ്റീവ്ലി ഫ്രീ ആണ്. മറ്റിടത്ത് കാശില്ലാതെ ഒരു കാര്യവും നടക്കില്ല. ഞാൻ തമിഴ്നാടിൻ്റെ ഒരു ഒരു പ്രജയായതുകൊണ്ട് എനിക്കറിയാവുന്നതാണ്, നത്തിങ് മൂവ്സ് വിത്തൗട്ട് മണി. ഇതാണ് കറപ്ഷൻ എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതല്ല കറപ്ഷൻ, അതിലേക്കാണ് നമ്മൾ വരേണ്ടത്. 1947 നമുക്ക് ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ഇന്ത്യൻ പീനൽ കോഡിൽ ഉണ്ടായിരുന്ന പ്രൊവിഷൻസ് മാത്രമേ ഉണ്ടായിരുന്നു ഡീൽ വിത്ത് കറപ്ഷൻ. 1947 പ്രൊവിഷൻ കറപ്ഷൻ ആക്ട് വന്നു. അത് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം 1954 അമെൻമെൻറ്റ്സ് വന്നു. ദെൻ പണ്ഡിറ്റ്ജിയുടെ കാലത്ത് സന്താന കമ്മീഷൻ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. അതിൻ്റെ കുറച്ച് ചേഞ്ചസ് വന്നിട്ട് അവസാനം ഇപ്പോൾ വന്നിരിക്കുന്നത് ദി പ്രൊവിഷൻ കറപ്ഷൻ ആക്ട് 1988 1989 എഫക്റ്റ് ആയത്. ഇതിൻ്റെ അർത്ഥം ഇതിന് 26 വർഷം പഴക്കമായി ഈ പുസ്തകത്തിന്. 26 വർഷത്തിന് മുമ്പുള്ള ഇന്ത്യയാണോ ഇന്ന്? അന്നത്തെ കറപ്ഷൻ എന്ന് പറയുന്നതിൻ്റെ ധാരണയാണോ നമുക്കെന്നുള്ളത്? എന്താണ് കറപ്ഷൻ എന്നുള്ളത്? ഇതാണോ കറപ്ഷൻ? രണ്ടാമത്, ഇതിൻ്റെ പേര് പ്രിവെൻഷൻ കറപ്ഷൻ ആക്ട് എന്നാണ്. പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ ഒരു വാക്ക് ഇതിനകത്തില്ല. എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യണം എന്ന് പറയുന്ന സിസ്റ്റത്തിനെ കുറിച്ചൊന്നുമില്ല. ആരെങ്കിലും ഒരാൾ കറപ്ഷനെ പിടിച്ചിട്ട് അയാളെ ശിക്ഷിക്കുന്ന, അയാൾ കൊടുത്തിരുന്ന ശിക്ഷയുടെ ഭയം കൊണ്ട് പ്രിവെൻഷൻ ആകണം എന്ന് പറയുന്ന ഒരു ഇൻറ്റിമിഡേഷൻ, ഒരു ഡിറ്ററൻസ്, ഡിറ്ററൻസ് എന്ന് പറയുന്ന ആ ഒരു ക്വാളിറ്റി അല്ലാതെ ഹൗ ടു പ്രിവെൻറ്റ് കറപ്ഷൻ എന്നുള്ള ടെക്സ്റ്റിനെ കുറിച്ച് പറയുന്നില്ല. സബ്സിക്വൻ്റ് അമെൻമെൻറ്റ് വന്നിട്ട് പബ്ലിക് സെർവൻ്റ് ആരാണ്, നോൺ അസറ്റ്സ് എന്താണ് എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നോക്കൂ, ലേറ്റസ്റ്റ് കേസ് ജയലളിതയ്ക്ക് വേണ്ടി സുപ്രീം കോടതി കൊടുത്തിരിക്കുന്നത് അത് സെക്ഷൻ 2 എന്നുള്ള ഡെഫിനിഷനകത്ത് പബ്ലിക് സെർവൻ്റ് അല്ല ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു കണ്ടൻഷൻ എടുത്തിരിക്കുന്നത്. ചീഫ് മിനിസ്റ്റർ ഈസ് നോട്ട് എ പബ്ലിക് സെർവൻറ്റ് എന്ന് പറഞ്ഞൊരു കണ്ടൻഷൻ എടുത്തിരിക്കുന്നു. അപ്പോൾ ഈ പുസ്തകം ആദ്യമായിട്ട് മാറ്റണം. ഇന്ത്യയുടെ ലിബറലൈസ്ഡ് എക്കോണമി, ഹ്യൂജ് എക്കോണമി, നമ്മുടെ ബഡ്ജറ്റിൻ്റെ എമൗണ്ട് എത്രയായിരുന്നു 1988 അതൊക്കെ പോയിട്ട് കൊളോസൽ എമൗണ്ട്സ് വന്നിരിക്കുന്ന സ്ഥലത്ത്. ഞാനിത് ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് അടുത്ത കാലത്ത് ഇറങ്ങിയൊരു പുസ്തകം ജോസി ജോസഫിൻ്റെ, ഈ പുസ്തകം വായിച്ചുകൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എ ഫീസ്റ്റ് ഓഫ് വൾച്ചേഴ്സ് വായിച്ചിട്ടുണ്ടോ? അത് ഞങ്ങൾ അത്യാവശ്യമായിട്ട് വായിക്കണം. അതിനകത്ത് ഞാനിത് ഒന്ന് വായിക്കട്ടെ. അതിനകത്ത് പറയുന്നത് നമ്മുടെ ഈ വിഴിഞ്ഞത്തെ പ്രോജക്റ്റ് എടുത്തിട്ട് അദാനി ഗ്രൂപ്പിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. Ironically, the biggest black money case that has come up before the SIT so far is that of the Adani group promoted by Gautam Adani, one of Modi's closer associates. It is in his chartered aircraft that the soon-to-be Prime Minister sipped around India, accusing the incumbent government of not fighting corruption. The Adani group allegedly took out over 5,000 crores to tax havens using inflated bills for the import of power equipment from South Korea, China. The SIT on black money was stolen by the directors and then for direct. ഇതാണ് കറപ്ഷൻ. ഈ പുസ്തകത്തിനകത്ത് മിഡിൽമെൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്ററുണ്ട്. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ഒരു പ്രോജക്റ്റിൻ്റെ കൺസെപ്റ്റലൈസേഷൻ ഇൻറ്റു എക്സിക്യൂഷൻ ആ ശ്രമിച്ച് വരുന്ന മിഡിൽമെൻ എന്ന് പറഞ്ഞു. അപ്പോൾ കറപ്ഷൻ എന്ന് പറയുന്ന ഇന്ത്യയിലുള്ളത് കോടിക്കണക്കിന് രൂപയുടെ ഏർപ്പാടുകളാണ്. അത് ഈ കൊച്ചു പുസ്തകത്തിലെ കോൺസ്റ്റബിളിൻ്റെയും വില്ലേജ് ഓഫീസറെയും പിടിക്കാൻ വേണ്ടിയുള്ള പുസ്തകം കൂടെ നടക്കുന്ന കാര്യമില്ല.
you must understand the enormity of corruption in this country. What is the ഒരു പ്രോജക്റ്റിനെ പോലുള്ള എമൗണ്ടിനകത്ത് അസറ്റ് ഫോർമേഷൻ എത്ര പെർസെൻ്റാ? Where does this money go? How is the investigation? അതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്. അതുകൊണ്ട് ഈ നിലവിലിരിക്കുന്ന സിസ്റ്റം ശരിയല്ല. രണ്ടാമത്, ഈ സിസ്റ്റം കൊണ്ട് ഒരുപാട് പേരെ ഉപദ്രവിക്കാൻ കഴിയും. അസറ്റ് ഡിസ്പ്രോപ്പർഷൻ ഡോൺ സോഴ്സ് ഓഫ് ഇൻകം വരവിൽ കവിഞ്ഞ് മുതലുണ്ടെന്ന് പറയും. ആർക്കെതിരായിട്ട് കേസ് കൊടുക്കാം? വരവ് കുറച്ചും ചിലവ് കൂട്ടിയും കാണിച്ചാൽ മതി. 15 വർഷം 20 വർഷം കഴിഞ്ഞ് ഓഡിറ്റ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴായിരിക്കും മനസ്സിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞ് മനസ്സിലാകുന്നത്. അപ്പോൾ സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാനുള്ള ഒരു പ്രൊവിഷൻ അതിനകത്തില്ല. രണ്ടാമത്, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രം വിചാരിച്ചാൽ ഡീൽ ചെയ്യാവുന്ന ഒന്നല്ല ഇന്ത്യയിലെ കറപ്ഷൻ. ഇതിനകത്ത് മറ്റ് എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികളുടെ വരണം. സോ വി നീഡ്, കേരളത്തിലെ കാര്യം പറഞ്ഞാൽ സെൻട്രലിലെ പോലെ ഒരു വിജിലൻസ് കമ്മീഷണറേറ്റ് ഇവിടെ ആവശ്യമാണ്. വേണ്ടി വന്നാൽ ഒരു ഡിസ്ട്രിക്ട് റിട്ടയർ ചെയ്ത ഒരു ഹൈക്കോടതി ജഡ്ജ് അല്ലാണ്ടെങ്കിലും. ഏറ്റവും ലാസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇൻവെസ്റ്റിഗേഷൻ ഇൻ നമ്മുടെ സിസ്റ്റം അനുസരിച്ച് കൺഫ്രണ്ടേഷൻ, പ്രോസിക്യൂഷൻ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ, വേറെസ് നമ്മുടെ യൂറോപ്യൻ സിസ്റ്റം എന്ന് പറയുന്നതിനകത്ത് ഇൻവെസ്റ്റിഗേഷൻ ബൈ മജിസ്ട്രേറ്റ്സ് ആവുള്ളു. ഗ്രാജുവലി നമ്മളും അങ്ങോട്ടാണ് പോകുന്നത്. സുപ്രീം കോടതിയുടെ സൂപ്പർവിഷൻ വേണം ഇൻവെസ്റ്റിഗേഷൻ, ഹൈക്കോടതി സൂപ്പർവിഷൻ ഇൻവെസ്റ്റിഗേഷൻ, കോടതി ഇൻവെസ്റ്റിഗേഷൻ നിരീക്ഷിക്കണം എന്നാണ് പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും നമുക്ക് മാറ്റിയിട്ട് ഇൻവെസ്റ്റിഗേഷൻ ബൈ മജിസ്ട്രേറ്റ്സ്, ഇൻവെസ്റ്റിഗേഷൻ ബൈ ജുഡീഷ്യൽ ഓഫീസേഴ്സ് അക്കൗണ്ടബിൾ ടു ദ കോർട്ട് ആൻഡ് നോട്ട് സസെപ്റ്റബിൾ ടു പ്രഷർ. ഇപ്പോൾ ജെ കെ തോമസിൻ്റെ കാര്യമോ വിൻസെൻ പോളിൻ്റെ കാര്യമോ പറയുന്നത് എന്താ? ദേ ആർ പാർട്ട് ഓഫ് ദി റെഗുലർ സ്റ്റീൽ ഫ്രെയിം, ദേ ആർ ദി സിസ്റ്റം. നേരെ മറിച്ച്, ഇഫ് യു ജസ്റ്റ് പുഷ് ദം എ ലിറ്റിൽ എവേ ആൻഡ് പുട്ട് ദം അണ്ടർ ദ ഹൈക്കോർട്ട് ഓഫ് ദി സുപ്രീം കോർട്ട്, ഇത്രയും ടൈപ്പ് ഓഫ് ഇൻ്റർഫിയൻസ് ഉണ്ടാവുമോ എന്ന് എനിക്കറിയാൻ വയ്യ. അതുകൊണ്ട് ഈവൻ ദ പ്രോസിക്യൂഷൻ സിസ്റ്റം ദാറ്റ് ഹാസ് ടു ബി ചേഞ്ച്, ഇൻവെസ്റ്റിഗേഷൻ സിസ്റ്റം ഹാസ് ടു ചേഞ്ച്. ഒരു പരിപാടി പറഞ്ഞു തീർക്കാം. ഈ 25 വർഷം 30 വർഷം കഴിഞ്ഞ് ഈ കേസിനകത്ത് ഒരാൾ സാക്ഷി വന്നാൽ സാക്ഷി എന്ത് പറയാൻ പോകുന്നു? 60 വയസ്സ് റിട്ടയർ ചെയ്യുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കേസിനകത്ത് പിടിച്ചു കയറ്റി, 85 വയസ്സ് ചിലപ്പോൾ കോടതി തന്നെ പറയും. ഇവിടെ തന്നെ ഇടമലയാർ കേസിലെ ചീഫ് എഞ്ചിനീയർ കട്ടിലേക്ക് കിടക്കുകയായിരുന്നു. കോടതി തന്നെ പറഞ്ഞു, വേണ്ട വേണ്ട പൊയ്ക്കോളൂ, കിട്ടേണ്ട പറ്റി പഠിച്ചു വേണ്ടി ആയി കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഇത് പെട്ടെന്നങ്ങ് തീരണം. ആർക്കെങ്കിലും ഒരു വിചാരമുണ്ടെങ്കിൽ ഇത് 10 വർഷം 15 വർഷം 20 വർഷം നീട്ടിക്കൊണ്ട് പോകാം, എന്നെ ഇത് സ്പർശിക്കില്ല എന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ ദാറ്റ് ഈസ് എൻകറേജ്മെൻറ്റ്. അതുകൊണ്ട് കിക്ക്, നമ്മുടെ കോടിയേരി പറഞ്ഞ പോലെ വയലിലെ ജോലിക്ക് വരമ്പത്ത് കൂലി, അപ്പോൾ കൊടുക്കണം, അത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് കറപ്ഷനെ കുറിച്ചുള്ള ഒരു ആമുഖം. സത്യസന്ധമായ ഡിസ്കഷൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട പോയിന്റ് ഇതാണ്. അലക്സാണ്ടർ സാർ എന്തായാലും നല്ലൊരു ടോൺ സെറ്റ് ചെയ്തു ഈ ചർച്ചയ്ക്ക്. നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ ഇപ്പോൾ കറണ്ടായിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിനല്ലല്ലോ വട്ടമേശ ഉദ്ദേശിക്കുന്നത്. ഞാനിത് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളെയും എൻഡോഴ്സ് ചെയ്യുന്നതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. അപ്പം അതിന് ഞാൻ ഒന്നും കൂടി ഒന്ന് എൻ്റെ ഭാഷയിലൊന്ന് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ കറപ്ഷൻ ഇൻ ഹൈ പ്ലേസസ് നമ്മൾ പറയാറുണ്ടെങ്കിലും അദ്ദേഹത്തോട് ഊന്നാൻ ശ്രമിച്ചത് കോർപ്പറേറ്റ് കറപ്ഷനാണ്. അതെ, അതാണ് അതിൻ്റെ ഒരു കുറച്ചും കൂടെ സാങ്കേതികമായിട്ടുള്ള പദം. മറ്റൊന്ന് ഗവൺമെൻറ്റിലെ കറപ്ഷനാണ്, സ്റ്റേറ്റിൻ്റെ കറപ്ഷനും മാർക്കറ്റിൻ്റെ കറപ്ഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ കോർപ്പറേറ്റിൻ്റെ കറപ്ഷൻ എന്ന് പറയാം. അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. അപ്പോൾ കോർപ്പറേറ്റിൻ്റെ കറപ്ഷനെ നമ്മൾ വേറൊരു തരത്തിലാണ് കാണുന്നത്, ഒരു ഫിനാൻഷ്യൽ ഒഫൻസ് ആയിട്ടാണ്. കറപ്ഷൻ എന്നുള്ള വാക്കല്ല ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനുവേണ്ടി ഏജൻസികളില്ല എന്ന് നമുക്ക് പറയാൻ വയ്യ. തീർച്ചയായിട്ടും നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കറപ്ഷൻ എന്നുള്ള പേരതിൻ്റെ കൂടെ എന്താ പറയുക ചേർത്ത് വെച്ചിട്ടില്ലെങ്കിലും വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ കേന്ദ്ര ഗവൺമെൻറ് ശരിയോ തെറ്റോ എന്നിലേക്കല്ല ഞാൻ പോകുന്നത്, കുറേ പൈസ അണേർത്ത് ചെയ്തു അണേർത്ത് ചെയ്ത് പുറത്തു കൊണ്ടുവന്നപ്പോൾ ഗവൺമെൻറ്റിന് കിട്ടിയത് ഏതാണ്ട് 30,000 കോടി, 29,000 ചില്ലാനും കോടി രൂപ ആളുകൾ പുറത്തു വിട്ടു. ബോംബെയിലെ തട്ടുകടക്കാർ പോലും 50,000 കോടി കൊടുത്തു എന്ന് പറയുന്നു. ആന്ധ്രയിലെ ചീഫ് മിനിസ്റ്റർ പറഞ്ഞത് ഒരു മുൻ രാഷ്ട്രീയ നേതാവ് 10,000 കോടി കൊടുത്തു എന്നാണ്. രണ്ടുമുണ്ട്, തട്ടുകടക്കാരൻ മുതൽ 10,000 കോടി കൊടുത്തു എന്നുള്ളത്, എന്നാൽ ആരും വെളിപ്പെടുത്തിയിട്ടുമില്ല, എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു എന്താണെന്നുള്ളത്. അപ്പം അതുകൊണ്ട് 10,000 കോടി രൂപ വരെ പുറത്ത് കൊടുത്തിട്ടുള്ള ആൾക്കാരുണ്ടെന്ന് പറയുന്നു. ചെറിയ ഷോപ്പ് നടത്തുന്ന ആൾക്കാർക്ക് പോലും കുറേ പുറത്ത് പറയാത്ത പണം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞ ശരിയല്ല, അതുണ്ട്, പക്ഷേ അത് പോരാ, നെസസറി ബട്ട് നോട്ട് സഫിഷ്യൻറ്റ്. പക്ഷേ നമ്മളിപ്പോൾ കൂടുതലായിട്ട് കേന്ദ്രീകരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെൻറ്റിലേക്ക് ലാറ്ററലായിട്ട് കയറി വരുന്നൊരു വിരുന്നുകാരനെ പോലെ കയറി വരുന്ന രാഷ്ട്രീയക്കാരൻ. രാഷ്ട്രീയ പ്രവർത്തകൻ ഗവൺമെൻറ്റിൽ പോകണമെന്നില്ല, പക്ഷേ ഗവൺമെൻറ്റിലേക്ക് വരാതെ പറ്റില്ലല്ലോ. നമ്മുടെ ഡെമോക്രസിയിൽ എലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞാനൊക്കെ നോമിനേറ്റഡ് ആയിട്ട് പോയിട്ടുള്ള ആൾക്കാരാണ്, എലക്റ്റഡ് അല്ല. അപ്പോൾ ആ തരത്തിൽ നോമിനേറ്റഡും എലക്റ്റഡും ആയിട്ട് വരുന്ന രാഷ്ട്രീയ നേതാക്കളും പി എസ് സി സെലക്ഷനിൽ കൂടെ വരുന്ന ഒഫീഷ്യൽസ്, ഇവർ രണ്ടും കൂടെ ചേരുന്നതാണ് നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് സ്ട്രക്ചർ, നേരത്തെ പറഞ്ഞ പോലത്തെ സ്റ്റീൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്.
ഇപ്പം ഇവിടെയും നമ്മൾ കറക്ഷനില്ല. നേരത്തെ അദ്ദേഹം പറഞ്ഞ വളരെ കറക്റ്റാണ്, പ്രിവെൻഷനെക്കുറിച്ച് യാതൊന്നും പറയുന്നില്ല, നടക്കുന്നില്ല. ഒരു ഇൻസിഡൻറ്റ്, ഒരു സംഭവം ഉണ്ടായാൽ ആ സംഭവത്തെ ചൊല്ലി വാർത്തകൾ വരുന്നു. ഇപ്പോൾ ഇവിടെ നടക്കുന്ന കറണ്ട് ഇഷ്യൂസൊക്കെ അതാണ്. അപ്പോൾ അത് ആ സംഭവങ്ങൾ നയിക്കുന്ന സംഭവങ്ങളിലേക്ക് നയിക്കുന്ന ഒരു സംഭവം മറ്റൊരു സംഭവത്തിലേക്ക് നയിക്കുന്ന അവസാനം 10-25 വർഷം കഴിഞ്ഞിട്ട് സെറ്റിൽ ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തിലേക്കാണ് രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. അതിന് പകരം ഇന്ന് തന്നെ നമ്മുടെ സ്റ്റേറ്റിൽ എല്ലാവരും പറയുന്നത് പോലെ കോടതി മാത്രമല്ല, ട്രിബ്യൂണലുണ്ട്, വിജിലൻസ് ട്രിബ്യൂണലുണ്ട്, വിജിലൻസ് കോർട്ടും ഉണ്ട്. വിജിലൻസ് ട്രിബ്യൂണല് ഉദ്യോഗസ്ഥന്മാരുടെ കാര്യമാണ് അന്വേഷിക്കുന്നത്. അത് നല്ലൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവിടെ IPC വരുന്നില്ല, ഒഫൻസേ വരുന്നുള്ളൂ. അവിടെ ക്രൈമില്ല, തെറ്റും കുറ്റവും. പത്രഭാഷയിൽ അത് രണ്ടുമൊന്നാണ്. പക്ഷേ കൃത്യമായ ഭാഷയിൽ കുറ്റം എന്ന് പറയുന്ന ക്രൈമും തെറ്റ് എന്ന് പറയുന്ന ഒഫൻസുമാണ്. ഇപ്പോൾ ട്രാഫിക് ക്രൈം അല്ല, ട്രാഫിക് ഒഫൻസ് ഒഫൻസാണ്. അവിടെ ഫൈനേ ഉള്ളൂ, അല്ലെങ്കിൽ ചില നടപടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ട്രിബ്യൂണൽസ് ഉണ്ട്. ഉദാഹരണത്തിന് ഞാൻ തന്നെ ചിലരുമായി ഡിസ്കസ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഉദാഹരണത്തിന് ഇപ്പോൾ പെൻഷൻ വിതരണം ചെയ്തു, അത് കൊടുത്തില്ല. കൊടുക്കാൻ പറ്റാത്തത് ഒരു തെറ്റാണ്, പക്ഷേ അതൊരു കുറ്റമല്ല, അല്ലെങ്കിൽ ഒരു IPC ഒഫൻസ് അല്ല. പക്ഷേ നേരിട്ട് ഒരാൾ കൈക്കൂലി വാങ്ങിച്ചു, 10,000 രൂപ അല്ലെങ്കിൽ 50,000 രൂപ വാങ്ങിച്ചു, ക്രൈം. പക്ഷേ ക്രൈം, അപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്കും ക്രൈമും ഉണ്ട്, ഒഫൻസും ഉണ്ട്. പക്ഷേ എന്താണ്, പൊളിറ്റിക്കൽ ലീഡേഴ്സിലേക്ക് വരുമ്പോൾ അവർക്ക് ക്രൈം മാത്രമേ ഉള്ളൂ, അവർക്ക് ഒഫൻസ് ഇല്ല. അവർക്ക് ഈ ട്രിബ്യൂണൽ ബാധകമല്ല, എല്ലാം കുറ്റവാളികളാണ്. പക്ഷേ ഒരു ഗവൺമെൻറ്റിൽ ഇരുന്നു കൊണ്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ, ഇപ്പോൾ ഏറ്റവും ഫണ്ടമെൻ്റലായിട്ടൊരു കാര്യമാണ്, എന്താ പറയുക, ഒരു ഒരു കാര്യം ജഡ്ജ് ചെയ്യുന്നതിൽ വരുന്ന തെറ്റ്, എറർ ഓഫ് ജഡ്ജ്മെൻറ്റ് ഇസ് നോട്ട് എ ക്രൈം. ഇപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം സീനിയർ ഓഫീസറാണ്, വെടിവെക്കുന്നു. ആ വെടിവെക്കുമ്പോൾ ഒരു മജിസ്ട്രേറ്റിനെ നിർത്തിയിട്ടാണ് വെടിവെക്കുന്നത്. മജിസ്ട്രേറ്റ് പറഞ്ഞു വെടിവെയ്പ്പ് നടത്തിക്കോളാൻ, പക്ഷേ ആൾ മരിച്ചു. അയാൾ ജഡ്ജ്മെൻറ്റ് തെറ്റായിരുന്നു, പക്ഷേ എറർ ഓഫ് ജഡ്ജ്മെൻറ്റ് ഇസ് നോട്ട് എ ക്രൈം. അതാണ് കുത്തുപറമ്പ് കേസിൽ ഏറ്റവും വലിയ വിഷയം, അതായിരുന്നു. ഇപ്പോൾ ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു, ഇപ്പോൾ ഗോവിന്ദച്ചാമിയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു, സുപ്രീംകോർട്ട് വെറുതെ വിട്ടു. അയാൾക്ക് പോയിട്ട് കേസ് കൊടുക്കാൻ പറ്റില്ല, എനിക്ക് മാനസികമായിട്ട് തന്നെ പിടിപ്പിച്ചു തോന്നു, കാരണം എറർ ഓഫ് ജഡ്ജ്മെൻ്റ് ആയിരിക്കാം, പക്ഷേ ഇറ്റ് ഇസ് നോട്ട് എ ക്രൈം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജഡ്ജ്മെൻറ്റുകളും കാര്യങ്ങളും ഒന്നും അത്തരം ഒരുപാട് ജഡ്ജ്മെൻറ്റുകൾ നമുക്ക് ഗവൺമെൻറ്റിൽ എടുക്കേണ്ടി വരുന്നുണ്ട്. നമ്മൾ ഒരു ജഡ്ജ് ചെയ്യുന്ന ഒരു കാര്യം ശരിയാണോ തെറ്റാണെന്ന് വിചാരിക്കുന്നു, പക്ഷേ അതിനെ മുഴുവൻ ക്രൈമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഒരു എൻഡ് ബെനിഫിറ്റ് ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടോ? അപ്പോൾ സുജന പക്ഷപാതമാവട്ടെ, എഴുമതി ആവട്ടെ, എന്താ, ഒരാൾക്ക് എൻഡ് ബെനിഫിറ്റ് അയാൾക്ക് ഇത്ര രൂപ കിട്ടിയിട്ടുണ്ടോ? അത് അയാൾ കൃത്യമായിട്ടൊരു കുറ്റം ചെയ്തിട്ടുണ്ടോ? അയാൾ ഇത്ര രൂപ വാങ്ങിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അത് ക്രൈമിലേക്ക് മാത്രമല്ല ചോദിച്ച് വാങ്ങിച്ചിട്ടുണ്ടോ, ചോദിക്കാതെ എൻ്റെ ഉൾപിരിവാണ്. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിജിലൻസ് കോടതിയിലുള്ള കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പലതും ഒഫൻസുകളാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, അതാണ് ഇവർ നമുക്കിപ്പോൾ പ്രോബ്ലംസ് പറഞ്ഞാൽ പോരല്ലോ, എങ്ങനെ സൊല്യൂഷൻസ് പറയാം. ഞാൻ സൊല്യൂഷനായിട്ട് മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കൺകറൻറ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞൊരു സമ്പ്രദായം നമുക്കുണ്ട്. ഓഡിറ്റ് ഉണ്ട്, അക്കൗണ്ട് ഉണ്ട്, ഓഡിറ്റ് ഉണ്ട്, കൺകറൻറ്റ് ഓഡിറ്റ് ഉണ്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റികളിലൊക്കെ കൺകറൻറ്റ് ഓഡിറ്ററെ വെച്ചിട്ടുണ്ട്, അയാൾ എല്ലാ ദിവസവും വന്ന് ഓഡിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ പോലെ ഒരു കൺകറൻറ്റ് വിജിലൻസ് നമുക്ക് വേണ്ടേ? അത് കേരളത്തിലെ ഒരു 50 ഓഫീസുകളെടുത്ത് സെക്രട്ടേറിയറ്റ് തന്നെ തുടങ്ങാം. ഇവിടെ കറപ്ഷൻ നടക്കുന്നുണ്ടോ ഇല്ലേ? നമുക്ക് രഹസ്യ പോലീസുകളൊക്കെ ഉണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ കയ്യിൽ, എല്ലാ രഹസ്യ പോലീസിൻ്റെ, ഏത് മുഖ്യമന്ത്രിയുടെ കയ്യിൽ, എൻ്റെ ഓഫീസിൻ്റെ കീഴിൽ കറപ്ഷൻ നടക്കുന്നുണ്ടോ ഇല്ലേ എന്ന് ശിക്ഷിക്കാനല്ല, ജസ്റ്റ് എ റിപ്പോർട്ട്. പേരുകൾ പോലും പറയണമെന്നില്ല. ഈ ഗവൺമെൻറ്റിൽ, ഈ ഓഫീസിൽ വില്ലേജ് ഓഫീസ് മുതൽ സെക്രട്ടേറിയറ്റ് വരെ ഒരു സെറ്റ് ഓഫ് ഓഫീസർ, 50 വില്ലേജ് ഓഫീസ്, 2 കളക്ടറേറ്റ്, സെക്രട്ടറേറ്റ്, അങ്ങനെ കുറച്ചെടുത്തിട്ട് എന്താണ് ഇവിടുത്തെ കറപ്ഷൻ റേറ്റ്? എല്ലാവരും രജിസ്ട്രേഷൻ ഓഫീസ്, അതുപോലെ തന്നെ RTOയിലൊക്കെ കറപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷേ എന്താണ് റേറ്റ്, എന്താണ് അവിടുത്തെ സ്ഥിതി? അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇൻ്റർനാഷണലായിട്ട് തന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ള വലിയൊരു കോൺസെപ്റ്റ് വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കറപ്ഷൻസാണ്. അതിനവർ പറയുന്ന റോഡിലെ ഈ ചെറിയ ചെറിയ കുഴികളുള്ള പോലെയാണ്. വലിയൊരു കുഴിയാണെങ്കിൽ ആ കുഴി നമുക്ക് അങ്ങോട്ട് വളച്ചെടുക്കാം, അപ്പോൾ എല്ലായിടത്തും ചെറിയ കുഴിയാണെങ്കിൽ നമുക്ക് വണ്ടി ഓടിച്ചു പോകാൻ പറ്റില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ റോഡിലെ പോട്ട് ഹോൾ പോലെ, കുഞ്ഞു കുഞ്ഞു കുഴികൾ പോലെ, സഞ്ചാരയോഗ്യമല്ലാത്ത റോഡായിട്ട് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ മാറുകയാണ്. അപ്പോൾ അത് മാറ്റണമെങ്കിൽ പടിപടിയായിട്ട് ഓരോ ഓഫീസുകളും ഓരോ സിസ്റ്റങ്ങളും എടുത്ത് പരിശോധിച്ച് ഇവിടെ, ഇപ്പോൾ നമുക്കറിയാലോ ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ രാജ്യങ്ങളെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങൾ നമ്മളെക്കാൾ എത്രയോ ഭേദമാണ്. ഇപ്പോൾ ഞങ്ങൾ 2030 ഉള്ള വിഷൻ ഡോക്യുമെൻ്റ് പറഞ്ഞു, ഫിൻലൻഡ് കുഞ്ഞൊരു രാജ്യമാണ്, നോർവേ, അവർ രണ്ടും കോളനി രാജ്യങ്ങളായിരുന്നു, യൂറോപ്പിൻ്റെ തന്നെ കോളനി രാജ്യങ്ങളായിരുന്നു. അതാണ് ഞങ്ങളുടെ പ്ലാനിംഗ് ബോർഡിൻ്റെ 2030 ഞങ്ങളുടെ വിഷൻ ഡോക്യുമെൻ്റിൽ പറയുന്നത്. ആ രണ്ട് കുഞ്ഞു രാജ്യങ്ങളെ നോക്കിയാൽ മതി കേരളം.
അപ്പോൾ കറപ്ഷൻ നടത്താൻ ഒരു പ്ലാൻ ഫണ്ടും ആവശ്യമില്ല. വളരെ ഇമ്പോർട്ടൻ്റ്. ഒരു ലോൺ എടുക്കേണ്ട, വേൾഡ് ബാങ്ക് ആദ്യം സഹായം. നമുക്ക് ഫിനാൻഷ്യൽ ഒരു ഫിനാൻഷ്യൽ ബർഡനും ഇല്ലാതെ ചെയ്യാൻ കഴിയുന്നതും, എന്നാൽ ഈസ് ഓഫ് ബിസിനസ് കൂട്ടിക്കൊണ്ട് ഫിനാൻഷ്യൽ ഡെവലപ്മെൻ്റ്, എക്കണോമിക് ഡെവലപ്മെൻറ്റ് കൂട്ടാൻ പറ്റുന്നതുമായിട്ടുള്ള മാനേജ്മെൻറ്റിൻ്റെ ഭാഷയെ പറഞ്ഞ ഒരു ലോ ഹാങ്ങിങ് ഫ്രൂട്ടാണ് ഒരു കറക്ഷൻ ഫ്രീ സിസ്റ്റം എന്ന് പറയുന്നത്. എളുപ്പത്തിൽ നമുക്ക് പറിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ സൈഡിലേക്കാണ് നമ്മൾ വളരെ പറയുകയാണ്. വളരെ അഭിമാനത്തോടെ പറയുന്നു ഈ ചർച്ച. തുടക്കം നല്ല തുടക്കമായിരുന്നു, ഗംഭീരമായിരുന്നു, വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള തുടക്കം. ഞാനത് പറഞ്ഞതിനെല്ലാം രണ്ടു കൂട്ടരും പറഞ്ഞത്, രണ്ടുപേരും പറഞ്ഞതിനെ ഞാൻ അങ്ങേയറ്റം ബഹുമാനത്തോടെ മതിക്കുന്നു. കറക്റ്റാണ്, അത്രേ. ഞാനതൊന്നും ആവർത്തിക്കുന്നില്ല. മൂന്ന് തരത്തിലാണ് അഴിമതി. ഒരു പറഞ്ഞു വെച്ചത് അങ്ങനെയാണ്. ഒന്ന്, ഈ പറയുന്ന നമ്മുടെ കൺവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൽ പറയുന്ന വളരെ ചെറിയ പാവപ്പെട്ട കൈക്കൂലി എന്ന് പറയാം. പിന്നെ പറയുന്ന രാഷ്ട്രീയ തലത്തിലെ അഴിമതി, അതിന് പിന്നീട് കുംഭകോണം എന്നെല്ലാം തന്നെ പദം വന്നു. ഇപ്പോൾ അതും കടന്നു, അതും കടന്നിട്ട് ഇപ്പോൾ പവർ ബ്രോക്കിംഗ് ഈ അടുത്ത കാലത്ത് വന്ന ഒരു പുതിയ പദമാണ് പവർ ബ്രോക്കിംഗ്. പിന്നെ മിഡിൽ മാൻ ഇതുപോലെ വന്നിട്ടില്ല. ഈ മുതലാളിത്തവുമായി ഇപ്പോൾ ഈ 90s ശേഷമുള്ള നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക പ്രതിഭാസത്തിൻ്റെ, പുതിയ പ്രതിഭാസത്തിൻ്റെ ഒരു ഒരു പ്രതിഫലനമാണ്, ഒരു പ്രത്യാഘാതം കൂടിയാണ്. അതിപ്പോൾ ഒരു പക്ഷേ ശ്രീ സി പി ജോണ് അതിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. പക്ഷേ അല്ലല്ല, ഞാൻ പറയട്ടെ. അപ്പോൾ ഇത് അതാണ്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ നീരാളികളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമായിരുന്നില്ല. അപ്പോൾ ഇവർ പറഞ്ഞതിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. പ്രിവെൻഷൻ എങ്ങനെയാകാമെന്നുണ്ട്. അപ്പം ഞാനിതിൽ കാണുന്ന വേറൊരു തരത്തിലാണ്, അഴിമതി ഇല്ലാതിരിക്കുക, അത് ഒരാൾ മദ്യപിക്കാതിരിക്കുക എന്ന ശീലം പോലെയാണ്. ഇപ്പോൾ ഒരു പൊളിറ്റിക്സ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒന്നാണല്ലോ, മുതൽ മുടക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ നല്ല പ്രയോഗമാണത്. ഞാനതിനെ ഒന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്, അതിന് ഒരു ഇൻ്റലക്ച്വൽ ഡെപ്പോസിറ്റാണ് വേണ്ടത്. ഇപ്പോൾ ഒരാൾ, ഞാൻ അഴിമതിക്കാരനാകില്ല, അത് അയാളുടെ വ്യക്തി ജീവിതത്തിൽ ഞാൻ മദ്യം തൊടില്ല എന്ന് തീരുമാനിക്കുന്ന ഒരു ശീലം പോലെയാണ്. ഒരു വീട്ടിൽ നിന്നാണ് ഒരാൾ പഠിച്ചു തുടങ്ങുന്നത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞു, നമുക്ക് തുടർച്ചയായി വിജിലൻസിൻ്റെ ഒരു ഒബ്സർവേഷൻ വേണം, ഓരോ ഓഫീസിലും വേണം എന്ന് അദ്ദേഹം ഒരു റെമഡി ഇവിടെ നിർദ്ദേശിക്കുകയുണ്ടായി. ഞാൻ പറയുന്നത്, ഈ കറക്റ്റീവ് മെഷർമെൻറ്റ് പൊളിറ്റിക്കൽ പാർട്ടികൾക്കുള്ളിൽ നടത്താൻ കഴിയണം. പൊളിറ്റിക്കൽ പാർട്ടികൾക്കുള്ളിൽ ഇപ്പോൾ ഞാനൊരു പാർട്ടി, ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് എൻ്റെ ശീലം പഠിക്കുന്നത്, പിന്നെ എൻ്റെ സ്കൂളിൽ നിന്ന്, എൻ്റെ അധ്യാപകരിൽ നിന്ന്, എൻ്റെ കൂട്ടുകാരിൽ നിന്ന്, എൻ്റെ സറൗണ്ടിങ്സിൽ നിന്നാണ്. അപ്പോൾ ഒരു പൊതുസ്ഥലത്ത് തുപ്പാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു വീട്ടിൽ ചെന്നാൽ ചെരുപ്പൂരിയിട്ടിട്ട് അകത്ത് കയറാൻ പാടുള്ളൂ എന്നതുപോലെ, ഇതിനകത്ത് അഴിമതി പാടില്ല എന്ന വിധം തുടർച്ചയായി പൊളിറ്റിക്കൽ പാർട്ടികൾക്ക്, വ്യക്തികൾക്ക് തെറ്റുപറ്റാം, പക്ഷെ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് തെറ്റുപറ്റാൻ പാടില്ല. അഴിമതിയെ സംബന്ധിച്ച് പ്രത്യേകിച്ചും പുതിയ കാലഘട്ടത്തിൽ അഴിമതിരഹിതമായ ജീവിതം നയിക്കുക, പ്രലോഭനങ്ങളിൽ കുടുങ്ങാത്ത ജീവിതം നയിക്കുക എന്നത് വളരെ ശ്രമകരമായൊരു പ്രക്രിയയാണ്, ശ്രമകരമായൊരു പ്രക്രിയയാണ്. ആ സമസ്യയിൽ വിജയിക്കാനാകുമോ? അപ്പോൾ ചിലർക്ക് കാലിടറാം. അങ്ങനെ കാലിടറിയാൽ അത് വ്യക്തികളുടെ കാലിടറല്ല, അത് ആ പൊളിറ്റിക്കൽ ഓർഗനൈസേഷന്, അതിനപ്പുറത്ത് സൊസൈറ്റിയുടെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകണം. ആ കമ്മിറ്റ്മെൻ്റ് നമുക്ക് ഉയർത്തിപ്പിടിക്കാനാവുന്നതാണ്. ഇപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ LIC കുംഭകോണം, ആദ്യത്തെ കുംഭകോണമായി ഇവിടെ വരുമ്പോൾ അതിൻ്റെ പ്രൊസീഡിങ്സ് എല്ലാം തന്നെ മുദ്ര കുംഭകോണം വരുമ്പോൾ അതിൻ്റെ പ്രൊസീഡിങ്സ് എല്ലാം പൊതുജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തിരുന്നു. മുഴുവൻ പ്രൊസീഡിങ്സും ചോദ്യം ചെയ്യൽ, അന്ന് ജനക്കൂട്ടം ഇടിച്ചു കയറി, ഇരച്ചു കയറി. ആരും ഈ രാഷ്ട്രീയ നേതാക്കൾ, ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരം കിട്ടാതെ പരങ്ങുന്നത്, ഇങ്ങനെ നോക്കുന്നു, പതറുന്നത് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ആ പ്രൊസീഡിങ്സ് പരസ്യം, അതൊരു പരീക്ഷണമായിരുന്നു. പുറത്താക്കി. അപ്പോൾ അത് നല്ല സ്റ്റെപ്പായിരുന്നു. അത് മാത്രമല്ല, അത് ആദ്യമേ അല്ല, തീരുമാനമായി കമ്മീഷൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടാണ് നടപടിയും എടുത്തത്. പക്ഷേ ഞാൻ പറഞ്ഞത്, ഇത്തരത്തിൽ എത്രയോ പരീക്ഷണങ്ങൾ നടത്തി, ഇപ്പോൾ പല തരത്തിലും പല രൂപത്തിലും ഇടപെടൽ നടത്തുന്നു. പക്ഷേ ഞാനിതിൽ കാണുന്നത് ഇതൊരു കൾച്ചറാണ്, അഴിമതിരഹിതമായൊരു കൾച്ചർ. ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഡെമോക്രസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാരമായി അഴിമതി മാറിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാ മേഖലയിലും ഇത് വരുമ്പോൾ ഇതൊരു കൾച്ചർ, പണം കൊടുക്കല്ലേ. ഇപ്പോൾ ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ ചെറിയ രാജ്യ സി പി ജോൺ ചൂണ്ടിക്കാണിച്ചല്ലോ. ശ്രീ സി പി ജോൺ ചൂണ്ടിക്കാണിച്ച ആ രാജ്യങ്ങളിൽ നിങ്ങൾ നോക്കൂ, അത് അവിടെ അടിച്ചേൽപ്പിക്കലല്ല, അതൊരു കൾച്ചറായി ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. അപ്പോൾ അഴിമതിരഹിതമായ ഒരു സംസ്കാരം വളർത്തിയെടുക്കുന്നതിൽ നിയമപരമായ എൻഫോഴ്സ്മെൻറ്റ് ഒരു വശത്ത് നമ്മൾ പറയുമ്പോൾ തന്നെയും, പറഞ്ഞതുകൊണ്ടാണ് ഞാനത് ആവർത്തിക്കാത്തത്, എൻ്റെ ഭാഗം പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസിന് ഇതിനകത്തൊരു ഭാഗമുണ്ട്. ആ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് അവരുടെ അണികളെ, അവരുടെ പ്രവർത്തകരെ, അവരുടെ മിഷനറിയെ ഒരു തുടർച്ചയായ ഒരു എന്താ ഒരു ഒബ്സർവേഷന് വിധേയമാക്കുകയും അവരെ തിരുത്തുകയും അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമുക്ക് എത്രത്തോളം കഴിയുമോ, അപ്പോൾ മാത്രമേ ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന രീതിയിലേക്ക് നമുക്കതിനെ കൊണ്ടുവരാൻ കഴിയും. സിസ്റ്റത്തിൻ്റെ ഒരു സിസ്റ്റത്തിൻ്റെ ഇൻഎഫിഷ്യൻസി ഉണ്ട്. സിസ്റ്റം ഈസ് ലാഗിങ് ബിഹൈൻഡ്. നമ്മുടെ ജനങ്ങളുടെ പ്രതീക്ഷകൾ സിസ്റ്റം വരുന്നില്ല. കാരണം ഡോക്ടർ അലക്സാണ്ടർ സാറ്,
കോർപ്പറേറ്റ് അഴിമതിയെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ വില്ലേജ് ഓഫീസിൽ പോകുന്ന ഒരു സാധാരണക്കാരൻ വില്ലേജ് ഓഫീസർ കൈ നീട്ടിയിരിക്കുകയാണ്, അവനാണ് ഏറ്റവും വലിയ കറപ്ഷൻ, ഏറ്റവും വലിയ ഭീഷണി നേരിടുന്നവനാണ്. ഇതിനകത്ത് സിംഗിൾ വിൻഡോ സിസ്റ്റത്തിലേക്ക് കൂടുതൽ കൊണ്ടുവരാൻ കഴിയണം, കൂടുതൽ ഓഫീസുകളെ സിംഗിൾ വിൻഡോ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ. ഇപ്പോൾ നമ്മുടെ വെള്ളറട വില്ലേജ് ഓഫീസിൽ സംഭവിച്ച കാര്യം അറിയാലോ, അവൻ എന്ത് ചെയ്യല്ലാതെ വേറൊരു വഴിയില്ല. കവടിയാർ വില്ലേജ് ഓഫീസിൽ എൻ്റെ മകളുടെ പേർക്കുള്ള ഒരു വീടിൻ്റെ കരം കൊടുക്കാൻ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് 6 പ്രാവശ്യം പോകേണ്ടി വന്നു. ഞാൻ സർക്കാരിന് കാശ് കൊടുക്കാൻ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം മേയർ വിജിലൻസിന് എഴുതി കൊടുക്കേണ്ടി വന്നു. എൻ്റെ ഓഫീസ് ഞാൻ വളരെ വ്യക്തിപരമായി അദ്ദേഹത്തോട് സംസാരിക്കുന്ന പല ഘട്ടങ്ങളിൽ ഞാൻ ഇത് സംബന്ധിച്ച് പലതും അറിയുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ പലപ്പോഴും നിസ്സഹായത കാണിക്കുക. എന്ത് നിസ്സഹായം വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, കാര്യം വിഴുങ്ങുന്നത് വളരെ പരസ്യമായി. ഗുഡ് പ്രാക്ടീസസ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ലോക്കൽ ഗവൺമെൻറ് സിസ്റ്റം വന്നപ്പോൾ കറപ്ഷൻ ഇല്ലാതെയാവുമെന്ന് വിചാരിച്ച കുറേ പാവങ്ങളുണ്ട്. പക്ഷേ കറപ്ഷനും അതിൻ്റെ താഴത്തേക്ക് നല്ല പോലെ പോയി. ഞാൻ പറയണില്ല, നല്ലൊരു വാക്കായതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല. അതെ, റഹീം പറഞ്ഞത് വളരെ കറക്റ്റാണ്. പക്ഷേ നമ്മൾ ഇനിയിപ്പോൾ എനിക്ക് തോന്നണതെന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ ഇതിൽ വലിയൊരു റോളുണ്ട്. മാധ്യമങ്ങൾ എപ്പോഴും നെഗറ്റീവ് ന്യൂസേ കൊണ്ടുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ഇൻസിഡന്റ്, അതാണ് ജനങ്ങൾക്ക് ഇഷ്ടം. അല്ല, ഇഷ്ടമായിട്ട് കാര്യമില്ല. അല്ല, ഇപ്പോൾ ഡിസ്കഷന് പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയട്ടെ, കഴിഞ്ഞ 4 വർഷം എല്ലാ ദിവസവും 10 മണി സരിത കേസ് എങ്ങോട്ട് പോയി? അല്ല, ഞാൻ അതിലേക്ക് പോവല്ല. എൻ്റെ പോയിന്റ് അവിടെ വെച്ച് പറയും. ഞാൻ പറയുന്നത് ഇപ്പം നമ്മൾ ഒരുപാട് അവാർഡ് കൊടുക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് കറപ്ഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ഓഫീസിന് അവാർഡ് കൊടുത്തുകൂടാ? നിങ്ങൾ ഓഫീസിന് കൊടുത്താൽ മതി. വളരെ സിമ്പിൾ. ഞാൻ പറയുന്നത് ഇവിടെ മാധ്യമങ്ങൾ തന്നെ ഇവിടെ എത്ര അവാർഡ് കൊടുക്കുന്നുണ്ട്, ബെസ്റ്റ് ഓഫീസർക്ക്, പോലീസുകാർക്ക്, വാർത്ത ഉണ്ടാക്കിയവർക്കും, അങ്ങനെ പലർക്കും കൊടുക്കുന്നുണ്ടല്ലോ. ഞാൻ അവരുടെ നിന്ന് പേരുകൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ ഒരു സിസ്റ്റത്തിന് ഒരു അപ്രീസിയേഷൻ ഇല്ല. ഇപ്പം എൻ്റെ ഓഫീസിൽ, ഞാൻ പറയുന്ന എക്സ് എന്ന് പറയുന്ന ഓഫീസിൽ, ഇവിടെ കറപ്ഷൻ ഇല്ല എന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? ഇപ്പം അദ്ദേഹം ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഞാൻ തിരുവനന്തപുരത്തിന് എടുത്ത് പറയല്ല, പക്ഷേ ഞാനൊരു ഗുഡ് പ്രാക്ടീസ് പറയാം. എറണാകുളം ജില്ലാ പഞ്ചായത്ത് ഇപ്പോൾ അവിടെ കുന്നപ്പള്ളി അവിടെ എം എൽ എ ആയല്ലോ, അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് അതേ ഒരു കാര്യം ചെയ്തു. സിമ്പിളായിട്ടുള്ള കാര്യമാണ്, ഓഫീസ് മുഴുവൻ ക്ലിയർ ചെയ്തു. ക്ലിയർ ചെയ്തിട്ട് അവിടെ ഒരു ചെയർ ഇട്ടു. ആ ചെയറിൽ അല്പം പൊക്കത്തിലാണ്, ഒരടി പൊക്കത്തിലാണ്. അവിടെ ആർക്കും വന്നിരിക്കാം, ഏത് സിറ്റിസനും വന്നിരിക്കാം, നടക്കുന്നത് കാണാം, പത്രക്കാരനും വന്നിരിക്കാം, ആ ചെയറിലിരിക്കാം, ആ ചെയറിൽ നിന്നുള്ള കംപ്ലീറ്റ് നോക്കാം. അപ്പോൾ സുതാര്യത എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് വിസിബിലിറ്റി വന്നിട്ട് ഇത് നടന്ന കാര്യമാണ്, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എൻ്റെ ഓഫീസിൽ കറപ്ഷൻ ഇല്ല, ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. തമേശ ചർച്ച ചെയ്യുന്നത് അഴിമതി, വിജിലൻസ് അന്വേഷണം കൊണ്ട് അല്ലെങ്കിൽ വിജിലൻസിൽ നല്ല മിടുക്കന്മാർ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചതുകൊണ്ട് കേരളത്തിലെ അഴിമതി കുറയ്ക്കാനാവുമോ, അതുപോലെ പൊതുപ്രവർത്തകരുടെ അഴിമതി, രാഷ്ട്രീയ നേതൃത്വത്തിലെ അഴിമതി, കോർപ്പറേറ്റ് ലെവലിലുള്ള അഴിമതി. വട്ടമേശ ചർച്ച തുടരും. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ പി ജെ അലക്സാണ്ടർ, മുൻ പോലീസ് ഡി ജി പി, സി പി ജോൺ, സി എം പി സംസ്ഥാന ജനറൽ സെക്രട്ടറി, എ എ റഹീം, ഡി വൈ എഫ് ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം. ഇതിൻ്റെ രണ്ടാം ഭാഗം അടുത്ത ആഴ്ച ഇതേ സമയത്ത്.